kilo 10 eh vaanga mutta laavo meen maano machamarku meen maano kadapurthu meen onnu illa ketta pettanu va ippan theeri appo bolcha innu sunday aanu appo meen medikan vendi povu kato arithira kato ivarku evada povu meen medika just meen amme meen medikan ennulla reethil aanu povu amme meen sanji okay sanji vechittu തിരിച്ചുവരുമ്പോ എന്തോരം മീൻ കാണുന്നു ആ അപ്പൊ മച്ച നമ്മൾ പോകുന്നത് അഴീക്കലോട്ടാണ് കേട്ടോ. നമ്മുടെ കണ്ണാപ്പിയുടെ ഫ്രണ്ടിന്റെ അടുത്താണ് പോകുന്നത്. അവിടെ ഒരുപാട് മീൻ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെ മീനും കാര്യങ്ങളും കാണും. പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, കൊണ്ടുവരുമ്പോ നമുക്ക് സർപ്രൈസ് കൊടുക്കാം. എന്തോരം മീനെ എന്തോരം കൊണ്ട് കാണുമ്പോ അത്രയും മീൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. ബട്ട് നമുക്ക് അന്നേരം നോക്കാം എന്തോരം മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്. ഇത് നമ്മുടെ കണ്ണാപ്പിയുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണേ. ഇതാണ് കണ്ണാപ്പിയുടെ വീട്. അറ്റൻഡി റെഡി ആയോന്ന് പോലും എനിക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ കണ്ണാപ്പിയുടെ വീട്. വണ്ടിയൊക്കെ ആരാണ് ട്രെയിനിൽ പോകണ്ടല്ലോ. കെൽ 29 അല്ല എന്തായാലും. ഇതാരാ അവനാണോ? അല്ല. മിസ്റ്റർ മീശ വേർസ് യുവർ സൺ? കിടപ്പുണ്ടായിരുന്നു. തീറ്റി എനിക്കെന്താണ്? തെണ്ടി മുളക് എന്തായിരുന്നു? ഇത് തുണി മാത്രമല്ലേ ഉള്ളു. പക്ഷെ നമ്മളിപ്പോ രണ്ടാം കുറ്റിലുണ്ട്. രണ്ടാം കുറ്റി തന്നെ ഈ ഒരു ഹോട്ടലുണ്ട്. പേരൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ പരിപ്പ് കട, അത് അന്യായ പരിപ്പ് കടയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനും കണ്ണാപ്പി ഓരോ പരിപ്പ് ഒരു പരിപ്പോടെ ഒരു ഏത്തക്കാപ്പ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണാപ്പിയുടെ ഫ്രണ്ട് വരാനുണ്ട്, വെയിറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ഗ്യാപ്പ് ഇരുന്ന് ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. വേഗരുണ്ടത് ചൂട് ഏത്തക്കാപ്പും നിന്റെ ഇനിയും പൈസ പൊട്ടു. ഏത്തക്കപ്പ് സൂപ്പർ ആട്ടോ. എന്നാ ഏത്തക്കപ്പം പിടി നല്ലടാ. അങ്ങനെ പറയരുത്. പരിപ്പാട് കാട്ടോട്ടോ ആകെപ്പാടെ 20 രൂപയ്ക്ക് മേടിച്ചതാ. നീ ഏത്തക്കപ്പ് എടുത്തു. എനിക്ക് പരിപ്പൊറയാണ് എനിക്ക് ഇഷ്ടം. കാട്ടോട്ടോ മോശമാണ് എനിക്ക് പരിപ്പൊറ. നീ രതീഷിനെ തിന്നെ. തിന്നെ തിന്നെ രതീഷ്. കണ്ണ രണ്ടടി എവിടെ കാണണം? 500 രൂപ എടുക്ക, നമുക്ക് മേടിക്കാം. പരിപ്പ് അമ്മക്കാം. നീ എന്റെ കിഡ്നി നോക്കി, ഞാൻ തരത്തില്ല. പക്ഷെ പരിപ്പ് നോക്കിയൊന്നും തരത്തില്ല. അപ്പൊ വെച്ചാൽ ദേ നമ്മൾ അഴീക്കൽ വന്നിട്ടുണ്ട്. നമ്മൾ കടൽമച്ചന്റെ വീടിന്റെ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. ബൈക്ക് പാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്കിന്ന് മീൻ എടുത്ത് തരാൻ പോകുന്നത് നന്ദുമച്ചാണ്. നന്ദുമച്ച ഹായ്. ഓക്കെ, നന്ദുമച്ച കണ്ണന്റെ ഫ്രണ്ടാണ് കേട്ടോ. കണ്ണ ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പൊ നേരെ നമ്മൾ പോവുകയാണ്. അല്ല അവിടെ ഇരിപ്പുണ്ട് എടുത്തോ. കുതിരയൊക്കെ വരുന്നത്. ഇതാണ് കേട്ടോ അഴീക്കൽ ഹാർബർ. ഇവിടെ വണ്ടി കയറ്റണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം. അതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ ബൈക്ക് മാറ്റി വെച്ചു. ഇത് നല്ല രീതിക്ക് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ആരെ
എന്തുവാ കണ്ണ? ഇത് നമുക്കുള്ളതാണോ? നമുക്ക് മീൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഹലോ, ഇതെന്തുവാ? ഇതെവിടുന്ന് കിട്ടിയ പാർക്ക്? ഇങ്ങനെ വാരി എടുക്കുക കേട്ടോ കണ്ണാ. കുറച്ച് ഹെൽമെറ്റിനകത്ത് കൂടി ഇട്ടു. നമുക്കുള്ള മീനായിട്ട് എടുക്കുന്നത് ഓക്കെ. ഇതിപ്പോ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്കുള്ള അടുത്ത മീൻ എപ്പോ കിട്ടും? അടുത്ത വള്ളം വരുമ്പോ അടുത്ത മീൻ കിട്ടും. ഡെയിലിയേ 50 രൂപ പെട്രോൾ അടിച്ച് ഇങ്ങോട്ട് വന്നാലോ. ഇത് നല്ല പരിപാടിയാണ്. നമുക്ക് മീൻ കച്ചവടം തുടങ്ങി ഇങ്ങനെ കിട്ടിയാ പോരെ, നാട്ടിൽ കൊണ്ടൊക്കെ വിൽക്കാം. ചേച്ചിയെ കൊടുത്തു വിട്ടോ, ചേച്ചി കൊടുത്തു വിട്ടോ. ഇതെന്താ സാധനം? അയില ഇത് മിക്സ് ആണല്ലേ? വലിയ മീനൊക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ രണ്ടെണ്ണം കൂടി നിറഞ്ഞോണ്ട് വാ. വരുമല്ലേ? നമുക്കുള്ള മീൻ ആ വള്ളത്തിലാണ് കേട്ടോ. എന്റെ പൊന്നു വെച്ചാൽ ഇവിടെ നിൽക്കാനേ ഭയങ്കര ഇതാണ് കേട്ടോ. ഇവരെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാല് ഭയങ്കര ചൂടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. അതും ചെരുപ്പില്ലാനാണ് ഇവരെല്ലാരും നിൽക്കുന്നതും കാര്യങ്ങളും എല്ലാം. ആ നമുക്കുള്ള മീനും മേടിച്ചോട്ട് പോകുന്നുണ്ട് കേട്ടോ.
ഭയങ്കര ചൂടാട്ടോ ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പക്ഷെ പാവങ്ങളെ സമ്മതിക്കണം കേട്ടോ, അമ്മാതിരി ചൂടാണ് ആ വള്ളത്തിൽ. അതായത് ചവിട്ട് നിൽക്കാനേ പറ്റത്തില്ല. ഒടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട്, അവരെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മൾ മീനൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഐസ് എടുക്കാം. ഐസ് എടുക്കാൻ വേണ്ടി നമുക്ക് അവൻ്റെ പരിചയത്തിലുള്ളവരെ ഐസ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ഐസ് കൊണ്ട് അവിടെ പോയി എടുക്കാം നമുക്ക്. ഇവിടുന്ന് കേട്ടോ ഐസ് എടുക്കുന്നത്. ആ ഇതുപോലത്തെ വലിയ ഐസ്. ബൈ, താങ്ക്സ്. ഇത് ഇത്രയും മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, കൈ ഫുള്ള് നിറച്ച് വെക്കുക. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനത്തെ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നൈസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ കടൽ മച്ചാന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു അവിടെ ഇല്ലായിരുന്നു, സന്ധ്യാമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ നേരെ ഞങ്ങൾ ഇനി വിടുകയാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മള് കൊണ്ടുവന്നേക്കുന്നത്. ഇതൊരു തമിഴിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയും മീനല്ല കേട്ടോ സത്യത്തി. നമ്മളിപ്പോൾ ഈ ചാക്ക് തേഞ്ഞോണ്ടാണ്, ബാക്കി ഇവിടെ ഇരിക്കുക. കണ്ടില്ല, ഇതിനകത്ത് ഇരിക്കുകയാണ്, വേറെ ചാക്ക് തോണ്ട് അവിടെ ഇരിക്കുകയാണ്. തമിഴിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ പരിപാടി. മീൻ വേണോ മച്ചന്മാർക്ക്? മീൻ വേണോ? കടപ്പുറത്ത് മീനൊന്നും ഇല്ല കേട്ടാ, പെട്ടെന്ന് വാ, ഇപ്പം തീരും. ഇത് നമ്മുടെ കിരൺ മച്ചാന്റെ വീടാണ് കേട്ടോ. ഇവിടെ കല്യാണം നടക്കാൻ പോവാണ്. കിരൺ മച്ചാന്റെ അനിയന്റെ കല്യാണ പയ്യൻ ഇവിടെ ഇല്ല. ഇപ്പൊ നമുക്ക് ഊണും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ്, നമുക്ക് ഫുഡ് കഴിക്കാം. ഈ മച്ചാന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്നെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എന്നെ ഓർമ്മയില്ല. പിന്നെ വീഡിയോ ആരാ? എന്താ മറ്റേത്? ഏത് ആരാത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ? വീഡിയോ കോൾ അത് ഇവനല്ലേ ചെയ്യുന്ന എപ്പോഴും. കിരമച്ച ഊൺ റെഡിയായാ? ഓക്കെ വാ, വിഷമം വേണ്ട. ഇത് കഴിയുമ്പോ ഞങ്ങൾ അങ്ങോട്ടും വന്ന് കഴിക്കാം. അല്ലേടാ, ഇവിടെ നിന്ന് രുമ്മിണി അടിക്കുക, അവിടെ വന്ന് ഒത്തിരി അടിക്കുക. ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻകറി, പച്ചമോര്, ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കണവയോ? ഓക്കെ, കണവ. നാരങ്ങ അച്ചാറോ? ഓക്കെ, നാരങ്ങ അച്ചാറോ. കുളിക്കാം. ഏ, എന്ത് പാത്തിരിക്കുന്നേ? അല്ലെങ്കിൽ ഇത്രയും നേരം നീ ആയിരുന്നു ഇതിന്റെ ഫ്രണ്ടിൽ കിടന്ന് കളിച്ചോട്ട് നടന്നത്? നീ അത് മനസ്സിലാക്കണം. അവസാനം വരത്തില്ല അയണ്ണാത്ത സൂര്യ. അല്ല ശരിക്കും നിനക്ക് എന്താണ് ലുക്ക് ഉണ്ട്? ഞങ്ങളുടെ അച്ഛനെ ഉരുക്കിയിട്ടുണ്ട്. അയ്യോ, അച്ഛന്റെ മീശ. അച്ഛനെയൊക്കെ ഉരുക്കി നാശമാക്കിയിട്ടുണ്ട്. പുള്ളി പിന്നെ യൂട്യൂബ് കാണാൻ സീനില്ല, പുള്ളിക്ക് അറിയത്തില്ല എന്തിനു വേണ്ടിയാണ്. യെസ് ബ്രോ, അങ്ങനെ നേവിയിലെ ഉദ്യോഗം കിട്ടിയതായിരുന്നു പണ്ട്. എന്ത് ചെയ്യാന്നൊന്നും അറിയില്ല. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ജോലിക്കൊന്നും പോകാഞ്ഞത്. എനിക്ക് ഇഷ്ടമല്ല ജോലി ചെയ്യുന്നത്. ഇതിന്റെ ഓണർ ഇവിടെ എവിടെയോ കറങ്ങി നടപ്പുണ്ട് കേട്ടോ. മച്ചാൻ എവിടെ? ചേരുന്നുണ്ടെങ്കിൽ ചേരുന്നുണ്ടെന്ന് പറയണം, ചേർത്തില്ല ചേരുന്നു പറയണം. ഓക്കെ, ചേർത്തില്ല ചേർത്തില്ല. നിനക്ക് പിന്നെ സൂപ്പറായിരുന്നു. ഈ മച്ചാന്റെ ആണ് കേട്ടോ. ഈ മച്ചാൻ നേവിയിലായിരുന്നു കേട്ടോ. ഇതിനാണെ ജോലിയൊക്കെ വിട്ടിട്ട് വന്നേ. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. കള്ളിന്റെ മണം അല്ലേ പോയത്? കള്ളുവണ്ടി. ഓക്കെ, നമ്മുടെ മീനൊക്കെ സെറ്റ്. ഇനി എങ്ങോട്ടാ പോന്നെ? എവിടെ പോന്നു? പടിഞ്ഞാറോട്ട്. ഓക്കെ, പടിഞ്ഞാറ് ഇവിടെ കടലാണ്. അപ്പൊ വെച്ചാ ദേ ഞങ്ങൾ ഇവിടുന്ന് പോവാ കേട്ടോ. അപ്പൊ മീനൊക്കെ ഒപ്പിച്ചതിന് വളരെ താങ്ക്സ്. അടുത്ത പ്രാവശ്യം വരും. അടുത്ത പ്രാവശ്യം വരും. കാരണം നമുക്ക് പോവാം.
ഇനി ഇനി ഇനിയും താമസിക്കുവാണെങ്കിൽ ഒരുപക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണക്ക മീനും കൊണ്ട് പോകേണ്ടി വരും. മീനൊക്കെ ഇവിടെ തൊട്ട് വെച്ചേക്കാണ്. മീൻ വന്നിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ മീൻ കിട്ടിയത്. ഓക്കെ അല്ലേ അമ്മേ? നമുക്കിനി അയല അയല തിന്ന് മരിക്കാം. അത് വണ്ടിക്കാതിരുന്ന് പൊട്ടിയതാമേ. വെയിറ്റ് അല്ലായിരുന്നു. നല്ല മീനാ, ഫ്രഷ് മീനായിരുന്നു. ഇത്ര ലേറ്റ് ആയി ഞങ്ങളവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു.